പണം നൽകിയാൽ ഈ ലോകത്ത് നടക്കാത്തതായി ഒന്നുമില്ല എന്ന് തമാശയായി പറയാറുണ്ട്. എന്നാൽ പണം നൽകിയാൽ സിംഹത്തെ പോലും നിയമപരമായി വേട്ടയാടി കൊല്ലാനുള്ള അനുമതി നൽകുന്ന ഒരു രാജ്യമുണ്ട്. വേട്ടയാടലിന് എത്തുന്നവരിലാകട്ടെ ഏറിയ പങ്കും വിദേശികളും. പറഞ്ഞു വരുന്നത് ദക്ഷിണാഫ്രിക്കയിലെ വിവാദമായ ആഫ്രിക്കൻ ട്രോഫി ഹണ്ടിങ്ങിനെ പറ്റിയാണ്. സിംഹത്തെ വേട്ടയാടി കൊല്ലാമെന്ന് മാത്രമല്ല, വേട്ടയാടി കിട്ടിയ സിംഹത്തിന്റെ തൊലിയോ തലയോ ഒക്കെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നവർക്ക് അതും ചെയ്യാം. എന്താണ് ആഫ്രിക്കൻ ട്രോഫി ഹണ്ടിങ്ങിന്റെ ചരിത്രമെന്ന് കൂടി നോക്കാം. നൂറ്റാണ്ടുകളായി ആഫ്രിക്കയിൽ ഇത്തരത്തിൽ ട്രോഫി വേട്ട നടത്തുന്നുണ്ട്. ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും ബ്രിട്ടീഷ് കോളനികളിലെ പ്രകൃതി ചരിത്ര മ്യൂസിയങ്ങൾക്കായി മൃഗങ്ങളെ വേട്ടയാടുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു മാർഗമായാണ് ട്രോഫി ഹണ്ടിങ് തുടങ്ങുന്നത്. ഫെഡറിക് സെലസ്, വാർട്ടർ ബെൽ, സാമുവൽ ബേക്കർ തുടങ്ങിയ ബ്രിട്ടീഷ് വേട്ടക്കാരാണ് ഈ വേട്ടയാടലിനെ ജനപ്രിയമാക്കിയത്. ലോകമെമ്പാടും പ്രത്യേകിച്ചും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പുതിയ ടൂറിസം വ്യവസായത്തിന്റെ വികാസത്തിന് ഈ ഒരു വേട്ടയാടൽ രീതി കാരണമായി മാറി. പ്രതിവർഷം ഇത്തരത്തിൽ ആഫ്രിക്കയിലേക്കുള്ള വരുമാനം വർദ്ധിച്ചു. 20th century തുടക്കത്തിൽ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽറ്റും അദ്ദേഹത്തിന്റെ മകൻ കെർമിറ്റും ചേർന്ന് നടത്തിയ ആദ്യത്തെ പ്രശസ്തമായ സഫാരികളിലൊന്ന് നടന്നു. ഫിലിപ്പ് പെർസിവൽ, അതുപോലെ തന്നെ ഡിസ്നി ഡൌണി, ഹാരി സെൽബി തുടങ്ങിയ പ്രൊഫഷണൽ വേട്ടക്കാരും ഈ വ്യവസായത്തെ അല്ലെങ്കിൽ ഈ വിനോദത്തിനെ രൂപപ്പെടുത്തുന്നതിന് സംഭാവന നൽകിയ ആദ്യത്തെ സഫാരി ഗൈഡുകളിൽ ഉൾപ്പെടുന്നു. ട്രോഫി വേട്ടയുടെ രീതികൾ ഫാം വേട്ടയ്ക്ക് ഏറെക്കുറെ സമാനമാണ്. പിൽക്കാലത്ത് ട്രോഫി ഹണ്ടിങ് ആഫ്രിക്കയിലെ ടൂറിസം വ്യവസായത്തിന്റെ ഒരു മുഖമായി മാറുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ആഫ്രിക്കയിലെ ആദ്യത്തെ ഗെയിം റാഞ്ചുകൾ 1960s സ്ഥാപിക്കപ്പെട്ടു. അതിവേഗം ഈ വേട്ടയാടൽ വിനോദം ലോകമെമ്പാടും വലിയ പ്രചാരവും നേടി. 2000 കണക്കുകൾ കാണിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഏകദേശം 7000 ഗെയിം ഫാമുകളും റിസർവേഷനുകളും രാജ്യത്ത് 16 ഹെക്ടർ സ്ഥലത്ത് സ്ഥാപിതമായിരുന്നുവെന്നാണ്. വേട്ടയാടുന്നതിൽ താല്പര്യമുള്ള സമ്പന്നരായ വിനോദസഞ്ചാരികളെയും വലിയ തോതിലുള്ള വിദേശ നിക്ഷേപകരെയുമാണ് പ്രധാനമായും ഈ ട്രോഫി ഹണ്ടിങ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ട്രോഫി ഹണ്ടിങ് എന്ന ഈ വിനോദം പിന്തുടരുന്നതിൻ്റെ പേരിൽ ഏറെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പഴിയും നേരിടുന്ന ഒരു രാജ്യമായി ദക്ഷിണാഫ്രിക്ക മാറുകയാണ്. ലോകരാജ്യങ്ങളുടെ ഇടപെടലിനും വിവാദങ്ങൾക്കും ഒടുവിൽ എന്തായാലും ഈ ഒരു തീരുമാനം മാറ്റാൻ ഒരുങ്ങുകയാണ് ദക്ഷിണാഫ്രിക്ക. വേട്ടയാടലിനായി ക്യാപ്റ്റീവ് ബ്രീഡിങ്ങിലൂടെ ധാരാളം സിംഹങ്ങളെ വളർത്തുന്ന രീതി ഘട്ടം ഘട്ടമായി നിർത്തലാക്കുന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് രാജ്യം. 2021 വേട്ടയാടലിനായി സിംഹങ്ങളെ വളർത്തുന്നത് നിരോധനം ഏർപ്പെടുത്താൻ രാജ്യം തീരുമാനിച്ചിരുന്നു. വിദഗ്ധ സംഘം വിശദമായി ഈ വിഷയത്തെപ്പറ്റി പഠിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് രാജ്യമെത്തിയത്. ക്യാപ്റ്റീവ് ബ്രീഡിംഗ് പൂർണ്ണമായും നിർത്തുക, അതുപോലെ വാണിജ്യ ആവശ്യങ്ങൾക്കായി സിംഹങ്ങളെ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിരോധിക്കുക തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഒരു സംഘം മുന്നോട്ട് വെച്ചത്. പരിസ്ഥിതി മന്ത്രി ബാർബറ ക്രീസി ക്രേപ് ടൗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച വിശദമായ വിശദീകരണവും നൽകി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് ശക്തമായ എതിർപ്പ് നേരിട്ടെങ്കിലും നിയമം സർക്കാർ പാസാക്കി കഴിഞ്ഞു. അതേസമയം നിലവിൽ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് നടത്തുന്നവർക്ക് 2 സമയവും അധികൃതർ നൽകിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഇത് പൂർണ്ണമായും അവസാനിപ്പിച്ച് മറ്റൊരു വ്യവസായ മാതൃകയിലേക്ക് കടക്കണമെന്നാണ് ഇവർക്ക് സർക്കാരും രാജ്യവും നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വന്യജീവികളെ പണം നൽകി വേട്ടയാടുന്ന ട്രോഫി ഹണ്ടിങ് രീതി പല രാജ്യങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത്തരത്തിൽ വേട്ടയാടി കിട്ടുന്ന മൃഗത്തിന്റെ തൊലി, തല എന്നിവയൊക്കെയാണ് ട്രോഫി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. പരിസ്ഥിതി പ്രവർത്തകർ, മൃഗസംരക്ഷകർ അടക്കമുള്ളവർ ഇതിനെ കാലങ്ങളായി എതിർത്തു വരികയാണ്. പല വന്യജീവികളും വംശനാശം കൂടി നേരിടുന്ന സാഹചര്യത്തിൽ ക്രമേണ മറ്റു രാജ്യങ്ങളിലും ട്രോഫി ഹണ്ടിങ് നിർത്തലാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.